സർക്കാർ ഉത്തരവ് മറികടന്ന് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതുമായി നീങ്ങാൻ കെഎസ്ഇബി ടെൻഡർ നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് മറികടന്നാണ് ടെൻഡർ സമർപ്പിച്ച നാല് കമ്പനികളിൽ നിന്ന് മൂന്ന് കമ്പനികളെ തെരഞ്ഞെടുത്തത് സർക്കാർ ഇറക്കിയ ഉത്തരവ് പുറത്തുവന്നു സമിതി റിപ്പോർട്ടിൽ സർക്കാർ തീരുമാനം വരുന്നതുവരെ ടെൻഡർ നടപടികളുമായി കെഎസ്ഇബി മുന്നോട്ട് പോകില്ലെന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തൊഴിലാളി യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ കെഎസ്ഇബി മാനേജ്മെന്റ് വ്യക്തമാക്കി സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ട്രേഡ് യൂണിയനുകളുമായി ഇന്ന് ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് ടെൻഡർ നടപടികൾ നിർത്തിവെക്കാൻ കെ സി ബിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് കാട്ടുന്ന കത്ത് മന്ത്രി യൂണിയനുകളെ കാണിച്ചത് കെ സി ബി ഇതിനുശേഷവും ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോയി എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വൈദ്യുതി മീറ്ററുകൾ ടോക്ടെക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്ററുകളാക്കി മാറ്റുന്നതിനായിരുന്നു തീരുമാനം വൈദ്യുതി വിതരണ രംഗം സ്വകാര്യവൽക്കരിക്കാനുള്ള കുറുക്കു വഴിയാണ് കേന്ദ്ര സർക്കാർ ടോക്ടെക്സ് രീതിയിലുള്ള സ്മാർട്ട് മീറ്റർ വ്യാപനം കൊണ്ടുവന്നതെന്നും ഇതിന് വഴങ്ങേണ്ട എന്നുമായിരുന്നു തൊഴിലാളികളുടെ നിലപാട് വൈദ്യുതി മന്ത്രിയുമായി യൂണിയനുകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ചിലവ് കുറഞ്ഞ ബദൽ മാർഗങ്ങൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ സി ബി ചെയർമാന് കത്ത് നൽകി ഒരു സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ ഒൻപതിനായിരം രൂപ ചിലവാകുമെന്നായിരുന്നു കണക്ക് ഇത് ഉപഭോക്താക്കൾ നിന്ന് ഈടാക്കാനായിരുന്നു ഉദ്ദേശം കാരണം അത് കെ എസ് ഇ ബിയുടെ ബാധ്യതയായാലും ജനങ്ങളുടെ ബാധ്യതയായാലും അത് കറണ്ട് ചാർജ് വർഷങ്ങളിലൂടെ വരും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഉപഭോക്താവിനും ഏതാണ്ട് ഒരു എണ്ണായിരം ഒൻപതിനായിരം രൂപ എടുത്ത് ബാധ്യത വരും അപ്പം നിലവിലുള്ള മീറ്റർ ഭംഗിയായിട്ടുള്ള നല്ല മീറ്റർ ഉള്ളപ്പോൾ ഇപ്പോൾ സ്മാർട്ട് മീറ്റർ അല്ല കെ എസ് ഇ ബിക്ക് ആവശ്യം സ്മാർട്ട് മീറ്റർ സംവിധാനം വരുന്നതോടെ ഉപയോഗശേഷം പണം നൽകുന്ന നിലവിലെ സമ്പ്രദായം അവസാനിക്കും വൈദ്യുതി വാങ്ങി ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മീറ്ററിൽ പണമില്ലെങ്കിൽ വീട്ടിൽ തന്നെ കറണ്ട് ഇല്ലാതാകും ഓരോ മേഖലയിലും വൈദ്യുതി ഉപയോഗവും വരുമാനവും കൃത്യമായി തിരിച്ചറിയാനാകും അതിനാൽ തന്നെ സ്വകാര്യവത്കരണത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് സ്മാർട്ട് മീറ്റർ സംവിധാനം കൊണ്ടുവരുന്നതെന്ന വിമർശനവും ശക്തമാണ് ന്യൂസ് തിരുവനന്തപുരം